വെൽക്കം ടു പട്ടൻ റോയൽ ഹോട്ടൽ. ഞാൻ ഇവിടുത്തെ ഷെഫ് നിതീഷാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡിഷ് ചിക്കൻ ഇടിച്ച് വറുത്തതാണ്. വളരെ സ്വാദിഷ്ടവും തനി നാടനുമായ ഒരു ഡിഷാണ്. നമുക്ക് വീട്ടിലൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ കുറച്ച് വേണം, പിന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, സോമ്പ്, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, മുളകുപൊടി, മഞ്ഞപ്പൊടി. ഇതാണ് ഇതിന് അത്യാവശ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്നതൊക്കെ ആദ്യം കുറച്ച് കുരുമുളക് ഇടുക. ഇപ്പോൾ എരിവ് നമ്മൾ പലരുടെയും പല ഇഷ്ടമാണ്. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കുരുമുളക് അതിൻ്റെ ആവശ്യത്തിന് ഇടാവുന്നതാണ്. ഞാനിപ്പം എരിവ് അധികം കൂടുതൽ എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. ഓക്കെ, കുരുമുളക് അധികം ചതച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി ആവശ്യത്തിന് ഇടാം, കുറച്ച് പെരിഞ്ചീരകം, കറിവേപ്പില യൂസ് ചെയ്യുക, പിന്നെ കുറച്ച് രണ്ട് വറ്റൽമുളക്. അത് എരിവ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് അനുസരിച്ച് നമ്മൾ ആദ്യം കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ കുറച്ച് എരിവ് ഇടണമെങ്കിൽ വറ്റൽമുളക് ഇടാം. ഞാൻ കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് എരിവ് കുറഞ്ഞതായതുകൊണ്ട് കളർ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ എടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ ഒരു ചെറിയ ക്യൂബ്സ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് നന്നായി ഇടിച്ച ചതയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും മസാലകളും എല്ലാം ഇട്ട് ഇടിച്ച ഒരു മിശ്രണം റെഡിയാണ്. ഇത് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇത് അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ ഞാനത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടപ്പെടാത്തവർക്ക് സൺഫ്ലവറിൽ യൂസ് ചെയ്യാം, പാം ഓയിൽ വേണം യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇടിച്ച് വറുത്തത് ഏകദേശം റെഡിയാകും. നമുക്കിതൊരു പാത്രത്തിൽ കോരി മാറ്റാവുന്നതാണ്. അധികം എണ്ണയിൽ കിടന്ന് മുരിയരുത്. മുരിഞ്ഞ് കഴിഞ്ഞാൽ തിന്നെ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ക്രിസ്പായി പോകും, കുറച്ച് ക്രിസ്പായി പോകും. അധികം മുരിഞ്ഞ് പോകണ്ട. ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞ് ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാവാം. നമ്മുടെ ചിക്കൻ ഇടിച്ച് വരച്ചത് റെഡിയായിരിക്കുകയാണ്. വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിലും ഇത് എല്ലാവർക്കും ട്രൈ ആവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല സ്വാദിഷ്ടമായ ഒരു ടേസ്റ്റാണ്.